ഇവിടെ നിങ്ങളുടെ ഗുണ്ടായിസേ നടക്കുള്ളൂ അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാം, അതുപോലെ മന്ത്രിമാരുടെ ഭാര്യമാർക്ക് അസോസിയേറ്റ് പ്രൊഫസർമാരാകാം. അതൊക്കെ നടക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതിനെയൊക്കെ എതിർത്ത ചാൻസലർ കൂടിയായ ഗവർണറെ പുറത്താക്കും. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ. നേരത്തെ നമ്മുടെ സലാം സാറും അതുപോലെ അരിപ്രിയൊക്കെ പറഞ്ഞതുപോലെ ഇനിയൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സർവകലാശാലകൾ പാർട്ടി ആസ്ഥാനങ്ങളാക്കി മാറ്റാം. മാത്രമല്ല ഈ ചാൻസലർ പദവിയിൽ കുറെ നിങ്ങൾ ഈ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്ന കുറെ പേരുണ്ടല്ലോ, ഈ സുനിൽ പി ഇളയിടം പോലുള്ള ആളുകൾ. നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്തവർ പറയുകയുണ്ടായി, അതായത് ആനാവൂർ നാഗപ്പൻ പോലും ചാൻസലർ ആയാലും അതിശയിക്കാനാവില്ല. കാരണം അദ്ദേഹം കൃഷിയിലും അതുപോലെ ഈ മൃഗപരിപാലനത്തിലൊക്കെ അദ്ദേഹം മുമ്പത്തിൽ നിൽക്കുന്ന ആളാണ്. അതുകൂടെ ഒരു മികവാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ആക്കിയേക്കാം. പക്ഷേ ഞാൻ ചോദിച്ചതിന് ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. സലിം പടവോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ രംഗം അടിമുടി അടിച്ചു പണിയുക. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോവുകയാണ്, വിദേശത്തേക്ക് പോവുകയാണ്. കണക്കുകൾ വെച്ചുകൊണ്ട് സലാം സാർ അത് പറയുകയും ചെയ്യുകയുണ്ടായി. ഇവിടെ കുട്ടികളെ പിടിച്ചു നിർത്താൻ ഈ മേഖല ശക്തിപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ അജണ്ട ഇതേ ഉള്ളൂ. എന്ത് വില കൊടുത്തും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ അങ്ങ് മാറ്റുക.